ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രീ കിറ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പം ഈ ഫ്രീ കിറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം അല്ല, അഞ്ച് പേർക്കായിരിക്കും ഉണ്ടാവുക. ഭാഗ്യശാലികളായ അഞ്ച് പേർക്കായിരിക്കും ഈ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നതെന്ന് സാധനങ്ങളും കാണാം. പിന്നെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുന്ന ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഇതേപോലത്തെ ടിക്ടാക്ക് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഇത് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്, ആരും പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം വെച്ചാൽ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഉണ്ട്, നല്ല സാധനങ്ങളും ഉണ്ട്, പക്ഷേ എല്ലാം ഇപ്പം ഈ എന്താ പറയുന്നത്, ഈ ഫ്ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 എണ്ണത്തിൻ്റെ സെറ്റോ അങ്ങനൊന്നും ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് മിക്സ് ആയിട്ട് അങ്ങ് തരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതൊരു പക്ഷേ പുറത്തേക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇത് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിന് അപ്ലൈ, മീൻസ് ഇതിന് മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കാവുള്ളൂ. അത് തന്നെ ആദ്യം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഉള്ളത് ഇതേപോലത്തെ ഒരു ടിക്ടാക്ക് ആയിരിക്കും. ടിക്ടാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ട്. അപ്പം ഞാനത് ഒരു 5 പാക്കറ്റായിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പം എത്ര എണ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഏകദേശം ഉള്ളതെല്ലാം കൂടെ ഡിവൈഡ് ചെയ്ത് ഒരു 5 പാക്കറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ആക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഇതേപോലത്തെ ടിക്ടാക്ക് ഉണ്ടാവും. പിന്നെ അതായത് ഇതേപോലത്തെ സെൻറ്റർ സ്റ്റോൺസ് ഉണ്ടാവും. സെൻറ്റർ സ്റ്റോൺസ് ഈ ഒരു കളറ് മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ അതായത് ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതൊരു തരം പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്ന ഒരു തരം ഫ്ലവറാട്ടോ അത്. അതേപോലെ ഇതേപോലത്തെ റോസ് ഉണ്ടാവും. ഇതൊരു വെൽവെറ്റിൻ്റെ ടച്ച് ഉള്ളതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഇതേ ഫ്ലവറായിട്ട് വെക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തലയിൽ വെക്കാൻ പറ്റുന്ന നല്ല ഹെയർ ബോസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വേറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയോ മക്കൾക്ക് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുക, അതായത് ഇതേപോലത്തെ ഒരു ഗിയർ വയർ ഉണ്ടാവും. ഗിയർ വയർ ടിയാരയൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഇത് ജ്വല്ലറി മേക്കിങ്ങിന് പറ്റിയതാണ്. പിന്നെ അതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും, ഫോം ഫ്ലവേഴ്സാണ്. അതേപോലെ തന്നെ ഫോം ഫ്ലവേഴ്സിന് മാച്ചിങ് ഒന്നും ആയിരിക്കില്ല, എന്നാലും എൻ്റെ അടുത്ത് അവൈലബിൾ ഉള്ള ഇതേപോലത്തെ പോളൻസ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഉണ്ടാവുക ഇതേപോലത്തെ നെറ്റിൻ്റെ പീസുകൾ ഉണ്ടാവും, നെറ്റ് ലേസില്ലേ, അതിൻ്റെ പല കളറായിട്ട് ഉണ്ടാവുക. 2-3 കളേഴ്സ് എൻ്റെ അടുത്ത് അവൈലബിൾ ഉണ്ടാവും. സോ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാവും, ഇത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് ബീഡ്സ് ഉണ്ടാവും, അതേപോലെ ജാസ്മിൻ ബഡ്സ് ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ഉള്ളതെന്ന് പറയുന്നത് ഇതേപോലത്തെ ഹെയർ ബോസ് ആണ്. ഇത് 3 കളേഴ്സാണ് മിക്സ് ആക്കിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, അങ്ങനെ 3 കളേഴ്സ് മിക്സ് ആക്കിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. ഇത് ക്വാളിറ്റി കുറഞ്ഞതാണ്, നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ ഉള്ളത് കുറേ അധികം റിബൺസ് ആണ്. ഇത് സാറ്റിനും ഓർഗൻസയും അല്ലാത്തതും എല്ലാം മിക്സ് ആയിരിക്കും കേട്ടോ. അതായത് ഇതേപോലത്തെ എല്ലാം കൂടെ മിക്സ് ആയിരിക്കും, കുറച്ച് ഫാൻസി ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ഉള്ള എല്ലാ കളേഴ്സും കൂടെ മിക്സ് ആക്കിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവും. ഓർഗൻസ ഇത് വിട്ട് കൂടുതലുള്ളതാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ബാലൻസ് ആയിട്ട് ഇരിക്കുന്ന എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടായിരിക്കും ഈ 5 പാക്കറ്റിനകത്ത് വെക്കുന്നുണ്ടാവുക. പിന്നെ ഇതേപോലത്തെ ഗ്ലിറ്റർ ഷീറ്റുകൾ ഉണ്ടാവും. ഗ്ലിറ്റർ ഷീറ്റുകൾ പല കളറാട്ടോ. പല കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്, ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. അപ്പോൾ ദാ ഇതേപോലത്തെ പിങ്ക്, വൈറ്റ്, ഗോൾഡൻ കളർ, അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ 5 എണ്ണത്തിനകത്ത് അത് മിക്സ് ആക്കിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. പിന്നെ ഇനിയിപ്പോൾ അവൈലബിൾ ഉണ്ടാവുക അതെ ഇതേപോലത്തെ ഫ്ളവേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ 2-3 എണ്ണം ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. പിന്നെ അതായത് ഇതേപോലത്തെ ബട്ടർഫ്ലൈസ് ഉണ്ടാവും. ഇതിൻ്റെ ഈ നടുക്കത്തെ സ്റ്റോൺ പോയതാട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വയ്ക്കുമ്പം ഇവിടെ എന്തെങ്കിലും മുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ചേച്ച് നിങ്ങൾക്ക് സെയിലാക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മക്കൾക്കാണെങ്കിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു 2 ചെറിയ സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും സെയിലാക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ മക്കൾക്ക് യൂസ് ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ 2-3 കളേഴ്സ് ഉണ്ട്.
രണ്ട് മൂന്ന് കളേഴ്സ് അല്ല, മെയിനായിട്ട് ഇത്രയും കളേഴ്സ് ആണുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ഉള്ളത് സാറ്റിൻ്റെ കുറേ അധികം റിബൺസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇതേപോലത്തെ ഫാൻസി റിബൺസ് ഉണ്ടാവും. ഇതൊരു വെൽവെറ്റിൻ്റെ ടൈപ്പ് ഉള്ളത്, അപ്പോൾ ഇതിൻ്റെ റിബൺ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ അവൈലബിൾ ഉള്ളതെന്ന് പറയും ഇതേപോലത്തെ വയർ ബോസ് കുറേ ഉണ്ടാവും കേട്ടോ. ഈ വയർ ബോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല, ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തതും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാറ്റിൻ പോയിൻ്റ് ചെറിയ ഡാമേജ് ഉള്ളതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ചെറിയ ഡാമേജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയതാ എന്തെങ്കിലും ഇവിടെ നമുക്ക് എന്താ പറയണേ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹൈഡായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഹെയർ ബോസ് അവൈലബിൾ ഉണ്ടാവും. പിന്നെ വേറെ എന്താ അലിഗേറ്റർ ക്ലിപ്സ്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഇത് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ യൂട്യൂബ് ചാനൽ നെയിം അറിയായിരിക്കുമല്ലോ അല്ലേ, റെയിൻബോ സ്മൈലി എന്നാണ്. എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോസ് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കൊക്കെ വേണോ അവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം, എന്നാലാണ് എനിക്ക് നമ്പർ എടുത്തിട്ട് സെലക്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്സപ്പ് നമ്പർ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള കുറേ വീഡിയോകളുണ്ട്, അപ്പോൾ ആ വീഡിയോകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നായിരിക്കും ഞാനിതിന് നറുക്കെടുപ്പ് ഉണ്ടാവുക. അപ്പം നറുക്കെടുക്കുന്നവരിൽ നിന്ന് 5 പേർക്കായിരിക്കും ഈ കിറ്റ് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അതിന് വേണ്ട ഇന്നൊരു റൂൾസ് എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോൻ്റെ ഇതിൻ്റെ താഴെ 5 വീഡിയോസിൻ്റെ ലിങ്ക് ഇടുന്നുണ്ടാവും. ആ വീഡിയോസ് ഫുള്ളായിട്ട് കാണണം. അപ്പം ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞാൻ താഴെ ലിങ്ക് തരുന്ന 5 വീഡിയോസ്, ചെറിയ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക, ആ വീഡിയോസ് ഫുള്ളായിട്ട് കാണണം. പിന്നെ ലൈക്ക് ഷെയർ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തോളൂ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ പറയണേ ഈ പുതിയ കിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഈ കിറ്റ് കൊണ്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. പുറത്തേക്ക് കൊടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സാധനങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം സെയില് ചെയ്യുന്ന രീതിയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.